ഹായ് ദോസ്, നമസ്കാരം. നമ്മുടെ അവതാർ നട്ടുവിളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഴ്ച ഇങ്ങനെ ആയാൽ ഇതുവരെ അറിയാത്ത സുഖം, ഒപ്പം ലിംഗയോനി ചലനം ഇഷ്ടത്തിന് നടത്താം. ഒരു രൂപ പോലും ചിലവാക്കാതെ 10 ദിവസം കൊണ്ട് ശീഘ്രസ്ഖലനമില്ലായ്മ ചെയ്യാനും ഇഷ്ടം പോലെ ദീർഘനേരം വീഴ്ചയിൽ ഏർപ്പെടാനും സഹായിക്കുന്ന ടെക്നിക്കിനെ കുറിച്ചാണ് ഈ സെഷൻ. ദോസ്തു, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കുക എന്നത് ശീലമാക്കുക. ആദ്യമേ ചെയ്യേണ്ടത് ലൈംഗിക ബന്ധത്തെ 5 മിനിറ്റിൽ തീർക്കുന്ന ഒരു കലാപരിപാടി എന്ന ശീലം ആദ്യമേ ഉപേക്ഷിക്കണം. മിക്കവാറും എല്ലാ ആണുങ്ങളും ചെയ്യുന്ന ഇതാണ്. കിടപ്പറയിലെത്തി 3-ാമത്തെ മിനിറ്റിൽ ലിംഗം അവർ യോനിയിൽ കയറ്റിയിരിക്കും. അതായത് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് പേരെഴുതി കാണിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നതും പിന്നെ ആ സിനിമയെക്കുറിച്ച് ഗീർവാണം കത്തിക്കുന്നതും ഇതും ഒരുപോലെ തന്നെയാണ്. ശരിക്കും എങ്ങനെയാവണം ഒരു ലൈംഗിക ബന്ധം? സ്ത്രീ നമ്മുടെ ഭൂമിയെപ്പോലെയാണ്. അത് കിളച്ചൊരുക്കി പരുവപ്പെടുത്തിയാൽ മാത്രമേ അതിൽ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് ഫലം തരികയുള്ളൂ. അത് തന്നെയാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചും. അവളുടെ ശരീരം എന്ന് പറയുന്നത് ഭൂമിക്ക് തുല്യമാണ്. അത് കിളച്ചൊരുക്കി പാകപ്പെടുത്തി പരുവമാക്കേണ്ട ചുമതല പ്രകൃതി പുരുഷനാണ് നൽകിയിരിക്കുന്നത്. അതിൽ വിജയിക്കുന്ന ഒരു പുരുഷന് മാത്രമേ അവളെയും ഒപ്പം തനിക്കും ലൈംഗിക സുഖം എന്താണെന്ന് അറിയാനും അറിയിക്കാനും സാധിക്കുകയുള്ളൂ. ആദ്യം മനസ്സിലാക്കേണ്ടത് ഉമ്മ വയ്ക്കാൻ ഒട്ടും മടിക്കേണ്ട എന്നുള്ളതാണ്. നമ്മുടെ ഭാരതീയ ലൈംഗിക ബന്ധങ്ങളിൽ ഉമ്മയ്ക്ക് പിന്നാമ്പുറ സ്ഥാനമാണുള്ളത്. ഉമ്മ വയ്ക്കാൻ ഒട്ടും മടിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. ആദ്യ 3 മിനിറ്റിലെ പങ്കാളിയുടെ ചുണ്ടുകളും നാവും നിങ്ങളുടെ ചുണ്ടും നാവും കൊണ്ട് വയനാട് ചുരം കയറും പോലൊരു പ്രക്രിയ. ആ സമയത്ത് ഉടയാടകൾ അഴിക്കുന്നത് പോലും ഒഴിവാക്കുക. ഉടയാടകൾക്കിടയിലൂടെ കൈകൾ നുഴഞ്ഞിറങ്ങുന്നത് പങ്കാളിയിൽ വികാരാവേശം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുലകളുടെ മൃദുലതയിലൂടെ കൈകളും പിന്നെ ചുണ്ടും നാവും ഒഴുകേണ്ടത് 1-ോ 2-ോ പ്രാവശ്യമല്ല. 5 മിനിറ്റെങ്കിലും എടുത്താവണം ആ യാത്ര. പതിയെ ഉണർന്നു തുടങ്ങിയ അവളിൽ കാമവികാരം കത്തി തുടങ്ങുന്നത് അപ്പോഴാണ്. പിന്നെ ആ ഒഴുക്ക് പുക്കിൽച്ചുഴി തടാകത്തിൽ നീന്തിത്തുടിച്ച് അടിവയർ താഴ്വരയിൽ മേഞ്ഞ് തുടയിടുക്കിലെത്തുമ്പോൾ 10 മിനിറ്റെങ്കിലും എടുത്തിരിക്കണം. പിന്നീടാവണം യോനിയിലേക്കെത്താൻ. വീണ്ടും ഒരു 15 മിനിറ്റ് എടുത്ത് യോനിയും ലിംഗവും പരസ്പരം 69 എന്ന നിലയിൽ നിന്നുകൊണ്ട് ഉത്തേജിപ്പിച്ചാൽ, അല്ലെങ്കിൽ കൈവിരലുകളും ചുണ്ടും നാവും മാറി മാറി പ്രയോഗത്തിൽ വരുത്തിയാൽ കടന്നു പോകുന്ന വഴികൾ നിങ്ങളെ ഇരുവരെയും മറ്റൊരു ലോകത്തെത്തിക്കും. 69 എന്ന നിലയിൽ വന്നുകൊണ്ട് ക്രിസരിയിൽ നാക്കുകൊണ്ടൊഴിഞ്ഞ് നാവുകൊണ്ട് മസാജ് ചെയ്യുമ്പോൾ അവളുടെ നാവിൻ്റെ ചൂടിലാവണം നിങ്ങളുടെ ലിംഗം. ഹൃതിയുടെ ഇതുവരെ കിട്ടാത്ത സുഖത്തിലേക്ക് നിങ്ങൾ പോകും. ഒരു 15 മിനിറ്റെങ്കിലും എടുത്ത് ഈ നില തുടരുമ്പോൾ ആദ്യ ഹൃതിമൂർച്ചയിൽ അവൾ വികാര ആവേശത്താൽ വെട്ടിപ്പൊളയുന്നത് നിങ്ങൾക്ക് അനുഭവം ആകും. അതൊരു സൂചനയാണ്. പിന്നീട് മാത്രമാവണം ലിംഗം യോനിയിലേക്ക് കടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇനി ചെയ്യേണ്ടതാണ് നമ്മുടെ ടെക്നിക്ക്. അതായത് ശ്വസന പ്രക്രിയയാണ് ഇവിടെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്. ലൈംഗിക ബന്ധം തുടങ്ങുന്നതിന് മുൻപ് ഇരുവരും 12 തവണ ദീർഘമായി ശ്വസിക്കുകയും ശ്വസിക്കുന്നതിൻ്റെ ഇരട്ടി സമയമെടുത്ത് നിശ്വസിക്കുകയും ചെയ്യുക. ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി പ്രവേശിക്കുന്നത് നമുക്ക് സ്വയം അറിയാൻ സാധിക്കും. അതായത് ശീഘ്രസ്ഖലനം മുതലായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണെങ്കിൽ മനസ്സിലൊരു സങ്കല്പം അയക്കാൻ, അതിനുശേഷം ലിംഗപ്രവേശം നടത്തുക. ലിംഗം ഇത്തരത്തിൽ യോനിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴും ദീർഘമായി ശ്വസിക്കുകയും ഒപ്പം ഉച്ഛ്വസിക്കുകയും ചെയ്യുക. ഈ പ്രക്രിയയ്ക്കൊപ്പമാവണം ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കേണ്ടത്. പ്രവേശിപ്പിച്ചതിന് ശേഷം ചലനങ്ങൾ വളരെ സാവധാനത്തിൽ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുകയും വികാര ആവേശത്തിൽ അടിമപ്പെട്ട് പെട്ടെന്ന് ചലിപ്പിക്കാതെ പതുക്കെ സാവധാനം ചലിപ്പിച്ചുകൊണ്ട് 10-ോ 30-ോ തവണ ചലിപ്പിക്കുന്ന ആ ആവൃത്തിയിലേക്ക് പതുക്കെ കൊണ്ടുവരിക. ദീർഘമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തുകൊണ്ട് സ്പീഡ് പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. സ്ഖലനം ഉണ്ടാകാൻ പോകുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ സ്പീഡ് കുറച്ചുകൊണ്ട് വരിക. ഒപ്പം തന്നെ ശ്വാസമെടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഈ പ്രോസസ്സ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനിടയിലാവണം ഈ ലിംഗ യോനി ചലനങ്ങൾ നടക്കേണ്ടതും. 1-ോ 2-ോ ദിവസങ്ങൾ കൊണ്ട് ഇതിൽ മാസ്റ്ററാവാൻ സാധിക്കില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ മാസ്റ്ററാവാനും എപ്പോഴാവണം സ്ഖലനം സംഭവിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പതിയെ കടന്നു ചെല്ലാൻ സാധിക്കും. പങ്കാളിയെ പ്രശംസിച്ചുകൊണ്ട് ആവേശത്തോടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടുള്ള ചലനങ്ങൾ നിങ്ങൾക്കിരുവർക്കും കൂടുതൽ സുഖം കിട്ടാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ അറിയാത്ത, അതായത് ലൈംഗിക ബന്ധത്തിൻ്റെ മാസ്മരിക സുഖത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഇനി പറയുന്നത്. അതായത് ലിംഗം യോനിക്കുള്ളിൽ ചലിപ്പിക്കുമ്പോൾ തന്നെ
പലരും വിട്ടുകളയുന്ന ഒന്നാണ്. ആ സമയത്ത് സ്ഥാനങ്ങളെ ആ സമയത്ത് ലിംഗയോനി ചലനങ്ങൾക്കിടയിൽ തന്നെ തീർച്ചയായിട്ടും സ്ഥാനങ്ങളെ കൈകൾ കൊണ്ടും ഒപ്പം മുലഞ്ഞിട്ടുകൾ വായിക്കുള്ളിലാക്കി മൃദുവായി നാക്കുകൊണ്ട് ഒഴിയുന്നതും അവളിൽ വികാരത്തിൻ്റെ വേലിയേറ്റം സൃഷ്ടിക്കും. ഒപ്പം നിങ്ങൾക്കും അതിൻ്റെ സുഖാനുഭൂതി ഉണ്ടാകും. അതിനുശേഷം പരസ്പരം നാവുകുരുത്തുകൊണ്ട്, അതായത് ലിംഗം യോനിയിൽ എപ്രകാരമാണോ ചലിക്കുന്നത്, പുളഞ്ഞിറങ്ങിയത്, അതുപോലെ തന്നെ നിങ്ങളുടെ നാവ് അവളുടെ വായ്ക്കുള്ളിൽ പുളഞ്ഞിറങ്ങണം. നാവ് പരമാവധി അവളുടെ കുറുനാക്കിൽ മുട്ടത്തക്ക രീതിയിൽ വായ്ക്കുള്ളിലേക്ക് പുളഞ്ഞിറക്കുക. ഒപ്പം അവളുടെ നാവിനെ നാവുകൊണ്ട് വട്ടമൊഴിയുക. പരസ്പരം ഈ രീതി ചെയ്യുകയാണെങ്കിൽ ലൈംഗിക സുഖമെന്തെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിയും. ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത, ഇതുവരെ ചെന്നെത്താത്ത ഒരു സുഖത്തിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾ കടന്നു കയറുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിൽ മറ്റു ടെൻഷനുകളോ ചിന്തകളോ ഉണ്ടാവരുത്. ഇത്തരം ചിന്തകൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിലുള്ള സമയം ചുരുക്കുകയാണ് ചെയ്യുന്നത്. കിടപ്പറയ്ക്ക് പുറത്ത് ഇത്തരം ചിന്തകൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. പങ്കാളിയെ കിടക്കയുടെ വിടുമ്പിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ തറയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കട്ടിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ടുള്ള ഹൃദയ രീതിയും ശിഖരസ്കലനം ഒഴിവാക്കുവാനും സമയം കൂടുതൽ ദീർഘിപ്പിക്കുവാനും സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ സെഷൻ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത സെഷൻ വരികയും ശുക്രിയ ഫിർമിലെങ്കിൽ ബൈ ബൈ.